ദ്രൗപദിയുടെ അഞ്ച് ഭർത്താക്കന്മാർ. പാഞ്ചാല രാജ്യത്തെ രാജകുമാരിയായ ദ്രൗപദി ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുവാൻ വേണ്ടി ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കൊടുവിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ശിവഭഗവാൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ സംതൃപ്തനാണ്, നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരാം, പറയൂ. ആദ്യത്തെ ആഗ്രഹം തന്റെ ഭർത്താവ് കുലീനനായിരിക്കണം എന്നതാണ്. ഇത് കേട്ട ശിവഭഗവാൻ നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആഗ്രഹം ബലവാനായിരിക്കണം, അതും ശിവഭഗവാൻ സമ്മതം മൂളി. മൂന്നാമത്തെ ആഗ്രഹം സാമർത്ഥ്യമുള്ളവനായിരിക്കണം. നാലാമത്തെ ആഗ്രഹം സുന്ദരനായിരിക്കണം. അഞ്ചാമത്തെ ആഗ്രഹം ബുദ്ധിശാലിയായിരിക്കണം. എല്ലാ ആഗ്രഹവും ശിവഭഗവാൻ സാധിച്ചു കൊടുത്തു. ഇത് കേട്ട് ദ്രൗപദിക്ക് സന്തോഷമായി. എന്നാൽ ശിവഭഗവാൻ അനുഗ്രഹിച്ചത് എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു ഭർത്താവിനെയല്ല, പകരം അഞ്ച് ഗുണങ്ങളുള്ള അഞ്ച് ഭർത്താക്കന്മാരെയാണ്. അത് പഞ്ചപാണ്ഡവന്മാരായിരുന്നു. യുധിഷ്ഠിരൻ അതിൽ കുലീനനായിരുന്നു. ഭീമൻ ബലവാനായിരുന്നു. പാർത്ഥൻ സാമർത്ഥ്യമുള്ളവനായിരുന്നു. നകുലൻ സുന്ദരനായിരുന്നു. സഹദേവൻ ബുദ്ധിശാലിയുമായിരുന്നു. രാവണൻ കൈലാസം കയ്യിലെടുത്തു. രാക്ഷസന്മാരുടെ രാജാവായ രാവണൻ ഒരു ശിവഭക്തനായിരുന്നു. ശിവഭഗവാനെ കാണുവാൻ വേണ്ടി എല്ലാ ദിവസവും രാവണൻ ലങ്കയിൽ നിന്നും കൈലാസത്തിലേക്ക് യാത്ര പോകുമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. രാവണൻ ചിന്തിച്ചു, ദിവസവുമുള്ള യാത്ര ദുഷ്കരമാണ്. എനിക്കാണെങ്കിൽ ദിവസവും ശിവഭഗവാനെ കാണുകയും വേണം. അങ്ങനെയാണെങ്കിൽ എന്റെ സൗകര്യത്തിന് കൈലാസത്തെ ലങ്കയുടെ അടുത്തേക്ക് സ്ഥാപിക്കാം. രാവണന് വരമായി ലഭിച്ച ശക്തിയാൽ കൈലാസത്തെ തന്റെ കൈകൊണ്ടെടുത്ത് പൊക്കി. അപ്പോൾ കൈലാസം കുലുങ്ങുകയും പാർവതീദേവി ക്ഷുഭിതയാവുകയും ചെയ്തു. ദേവി ശിവഭഗവാനോടായി പറഞ്ഞു, നിങ്ങളുടെ ഭക്തന്റെ പ്രവൃത്തി അല്പം അധികമാവുന്നു, എനിക്കത് സഹിക്കാൻ വയ്യ. കൈലാസം മുഴുവനും കുലുങ്ങുകയാണ്. എന്തെങ്കിലും വേഗം ചെയ്യൂ. എനിക്കറിയാം അവൻ ചെയ്യുന്നതിന് പിന്നിൽ ഒരു നല്ല കാര്യമുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ അവനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതായിരിക്കുന്നു. പർവ്വതം തിരികെ യഥാസ്ഥാനത്ത് വെക്കുന്നതിന് വേണ്ടി ശിവഭഗവാൻ പർവ്വതത്തിന് മുകളിൽ ഒരു മർദ്ദം കൊടുത്തു. അപ്പോൾ ഭാരം താങ്ങാനാവാതെ രാവണൻ വേദന കൊണ്ട് കരയാൻ തുടങ്ങി. ഭഗവാനെ, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല. എത്രയും പെട്ടെന്ന് എന്നെ ഇതിൽ നിന്നും രക്ഷിക്കും. പക്ഷെ ശിവഭഗവാൻ രാവണനെ രക്ഷിക്കാൻ തയ്യാറായില്ല. അല്പസമയത്തിന് ശേഷം രാവണന്റെ ശിവസ്തുതികൾ കേട്ട് ശിവഭഗവാന്റെ മനസ്സലിഞ്ഞു. രാവണന് മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ശിവഭഗവാനെ കാണാമെന്ന അനുഗ്രഹവും കൊടുത്തു.